ഹായ് ഓൾ, സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. 8/2024 PWD ഇറിഗേഷൻ എന്താണ് സെക്കൻഡ് ഗ്രേഡ് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് കഴിഞ്ഞ ദിവസം വന്നത്. നമ്മുടെ പിന്നാണ് ആനുവൽ കലണ്ടർ വന്നപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പോസ്റ്റ് ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് പോകാനുള്ള സമയമായി. കാരണം 613 അഡ്വൈസുകൾ ഇതുവരെ ആ പോസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അത്രത്തോളം അഡ്വൈസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഈ സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത്, ഇറിഗേഷൻ PWD സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പഠനം നമുക്ക് എന്ത് ചെയ്യണം, ഉടനെ തുടങ്ങേണ്ടിയിരിക്കുന്നു. സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം, നമ്മുടേതായ അറേഞ്ച്മെൻറ്റ്സിലുള്ള പഠനം നമ്മൾ ഉടനെ തുടങ്ങേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡിൻ്റെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യാം, നോക്കാം. എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകളിലുമുള്ള കോമൺ ആയിട്ട് കണ്ടുവരുന്ന 6 മൊഡ്യൂളുകൾ, ഓക്കെ. ആ 6 മൊഡ്യൂളുകളിൽ ആദ്യമായിട്ട് വരുന്നത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. എല്ലാ പരീക്ഷകളിലും ഉള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്, മെറ്റീരിയൽസ്, ലെറ്ററിംഗ്, ഡയമെൻഷനിങ്, കോണിക് സെക്ഷൻ, പ്രൊജക്ഷൻ തുടങ്ങി എല്ലാ ടോപ്പിക്കുകളും, അതായത് നമ്മുടെ ഗ്രാഫിക്സ് പേപ്പറിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സർവേ നമുക്കറിയാം, സർവേയിങ് ഒഴിവാക്കിയ ഒരു സിലബസ് സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകളിൽ ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനും, ഓക്കെ. പ്രത്യേകിച്ചും നമ്മുടെ ഓവർസിയർ പരീക്ഷകളിലെ കോമൺ ടോപ്പിക്കാണ് സർവേയും ബിൽഡിംഗ് മെറ്റീരിയൽസും, ഓക്കെ. അത്രത്തോളം പ്രാധാന്യം അതിന് കൊടുക്കണം. സർവേയില് ഇൻട്രൊഡക്ഷൻ, പ്ലെയിൻ ടേബിള്, നമ്മുടെ ചെയിന്, കോമ്പസ്, തിയോഡലൈറ്റ്, മോഡേൺ എല്ലാം വരുന്നുണ്ട്. എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടും അനലൈസ് ചെയ്തും വേണ്ട പോയിന്റുകൾ പ്രിസൈസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, എല്ലാ മെറ്റീരിയൽസും ഉണ്ട്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. എന്താണ് ഫൗണ്ടേഷൻ, മേസൻറി, റൂഫിങ്, ഫ്ലോറിങ്, ബിൽഡിംഗ് ഫിനിഷസ്, ടെമ്പററി സ്ട്രക്ചേഴ്സ്, തകല കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ മെറ്റീരിയൽസിൽ നിന്നും കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടുള്ള സിലബസാണ്. അത്രയും പ്രാധാന്യം കൊടുത്ത് ആ മോഡ്യൂളിന് പഠിക്കണം. നമുക്ക് സമയമുണ്ട്, പഠിക്കാനുള്ള സമയമുണ്ട് എന്ന് കരുതി പഠനം നമ്മൾ ലേറ്റ് ആക്കാതിരിക്കുക. ഓക്കെ, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, അതും നമ്മുടെ കോമൺ ടോപ്പിക് തന്നെയാണ്. നമുക്ക് എപ്പോഴും അറിയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത്. ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ്, എസ്റ്റിമേഷൻ റൂൾസ്, മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്ക്, റേറ്റ് അനാലിസിസ്, വാല്യുവേഷൻ, നമുക്കറിയാം ഇത് നമ്മുടെ സ്ഥിരം ടോപ്പിക് തന്നെയാണ്. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് അതിനും അത്രത്തോളം പ്രാധാന്യമുണ്ട്. വളരെ എന്താണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് തന്നെ ആ ഒരു ടോപ്പിക്കും കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ നമുക്ക് പഠിക്കാൻ എന്ന അത്ര പ്രയാസമില്ലാത്തതും എന്നാൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അക്സെപ്റ്റ് ചെയ്യാവുന്ന, അല്ലെ, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്, റിസർവോയർ, ഡാം, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, മെഷർമെന്റ് ഓഫ് പ്രഷർ, ഹൈഡ്രോളിക് എനർജി, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ആട്ടോക്യാഡാണ്, എല്ലാവരും സ്കോർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് നമ്മൾ കണ്ടന്റ് കുറവാണെങ്കിലും എന്നാൽ ഇപ്പോൾ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഓട്ടോക്യാഡ്. കഴിഞ്ഞ ദിവസത്തെ പരീക്ഷകളിൽ നമ്മൾ കണ്ടതാണ് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് ഓട്ടോക്യാഡ് എന്ന് പറയുന്നത്. അപ്പോൾ 6 മൊഡ്യൂളുകൾ കൃത്യമായുള്ള പഠനം, ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിലൂടെ നമ്മൾ നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉയർന്ന റാങ്കുകളിൽ നമുക്ക് എത്താൻ സാധിക്കും. അതിനുള്ള സമയം നമുക്കുണ്ട്. അത്രയും എന്താണ് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഉയർന്ന റാങ്കിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.